പായലെ വിട പൂപ്പലെ വിട എന്നൊക്കെ പാടി ചുമരുകളിൽ പുതിയ ചായം തേച്ച് ഈ ജോലിയും തങ്ങൾക്ക് വഴങ്ങും എന്ന് തെളിയിക്കുകയാണ് ഈ വനിതകൾ. സംഘത്തിലുള്ളവരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരാണ്. വിധവകളും വിവാഹമോചനം നേടിയവരും അനാഥരായവരും തുടങ്ങി എല്ലാവരും കുടുംബ പ്രാരാബ്ദങ്ങൾ ഒറ്റയ്ക്ക് തലയിലേറ്റുന്നവർ. തിരൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനമാണ് കുടുംബശ്രീക്ക് വേണ്ടി ഇവർക്ക് പരിശീലനം നൽകിയത്. നല്ല കമ്പനിയുമായി അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇവർക്ക് തൊഴിൽ നൽകും. ഭാവിയിൽ ഇവരൊരു യൂണിറ്റുകളായിട്ട് മാറും. സർക്കാരിൻ്റെ പദ്ധതികളിൽ കൂടി ഇവരെ ഉൾപ്പെടുത്താൻ കഴിയും. ഇവരിലൂടെ നമുക്ക് ജില്ലയിൽ ഉടനീളം ഇത്തരം ടീമുകൾ ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. മലപ്പുറം ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൻ്റെ മുതലിൽ ചായം തേച്ചാണ് ഇവർ തൊഴിൽ മേഖലയിലേക്ക് ഔദ്യോഗികമായി പ്രവേശിച്ചത്. ഇവരുടെ തൊഴിൽ പ്രവേശനം ബ്രഷ് കയ്യിലെടുത്ത് ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹ്റാം അമ്പാടും. ജോലിയെപ്പറ്റി ഇവർക്ക് പറയാനുള്ളത് കേൾക്കൂ. അതെ, ആണുങ്ങൾ അതിന് ഞങ്ങളോട് പറയുന്നുണ്ട്, ഞങ്ങളെ പണി നിങ്ങളെ എടുക്കുകയാണ്, ഞങ്ങളെ വീട്ടിലിരുത്തുമെന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങളോട്. ഇതുമാത്രമല്ല, പ്ലംബിംഗ് വയറിംഗ് തുടങ്ങി പുരുഷാധിപത്യമുള്ള തൊഴിൽ മേഖലകളിലെല്ലാം ഇവർ പരിശീലനം നേടുന്നുണ്ട്. പിന്നെ പ്രയാസമൊന്നും കാണുന്നില്ല, എല്ലാവർക്കും ചെയ്യാന്നുള്ള. ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾക്കും വിഷമങ്ങൾക്കും മേലെ വെള്ളപൂശി ജീവിതം വീണ്ടും നിറം പിടിപ്പിക്കുകയാണ് ഈ വനിതകൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.